ഹായോള അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കുൽഫി ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ആദ്യം തന്നെ അതിനായിട്ടൊരു പൗഡർ റെഡിയാക്കിയെടുക്കണം. മിക്സിയുടെ ജാറിലേക്ക് ഏകദേശം ഒരു 10 കാഷ്യൂനട്ട് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 20 പിസ്ത ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 5 ബദാം ചേർത്ത് കൊടുക്കാം. ഒരു 4 ഏലക്കായ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. തൊലിയോടുകൂടെയാണേ. ഇതിലേക്ക് ഇനി ഒരു 1.5 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കുക. കസ്റ്റാർഡ് നിങ്ങളുടെ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ പകരമായിട്ട് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുക കേട്ടോ. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇത് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കുക കേട്ടോ. വെള്ളമൊന്നും ചേർക്കേണ്ട, പൊടിക്കുകയാണ് വേണ്ടത് കേട്ടോ. ഒരു പൗഡറാണ് നമ്മൾ റെഡിയാക്കിയെടുക്കുന്നത്. ഇതാ ഈ ഒരു രീതിയിൽ പൊടിച്ചെടുത്തിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയൊരു തരിയോടുകൂടിയാണ് ഉണ്ടാവാൻ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. മാക്സിമം ഫൈനാക്കിയിട്ട് പൊടിക്കണം. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് പാലൊഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ കലക്കിയെടുക്കുക. ഞാനിപ്പോൾ 1 കപ്പ് പാലാണ് ഒഴിച്ചിട്ടുള്ളത്. നന്നായിട്ട് കട്ടയില്ലാതെ കലക്കിയെടുത്തിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഏകദേശം ഒരു 5 പേർക്ക് കഴിക്കാനുള്ള ഡ്രിങ്കാണ് ഞാൻ റെഡിയാക്കിയെടുക്കുന്നത് കേട്ടോ. ഒരു 2 കപ്പ് പാല്, 2.5 കപ്പിനടുത്ത് പാല് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അടി കട്ടിയുള്ള പാത്രമാണ്. ഇതിലേക്ക് നമ്മൾ ആദ്യം കലക്കി വെച്ചിട്ടുള്ള ആ ഒരു പിസ്തയുടെ മിക്സ് ഉണ്ടല്ലോ, അത് ഫുള്ളായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി നമ്മളിത് കാച്ചിയെടുക്കണം, അതായത് കുക്ക് ചെയ്തെടുക്കണം. അപ്പം അതിനായിട്ട് ചെറിയ തീയിൽ വെച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. അത്യാവശ്യം നന്നായിട്ട് തിളച്ച് ജസ്റ്റ് ഒന്ന് കട്ടിയായിട്ട് വരും. അതുപോലെ തന്നെ ആ ഒരു പച്ച ചുവക്ക കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ട് നല്ലൊരു ഫ്ലേവറായിട്ട് വരും കേട്ടോ. മധുരത്തിനായിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് പഞ്ചസാരയോ അല്ലെങ്കിൽ മിൽക്ക് മേഡോ ചേർത്ത് കൊടുക്കാം. മിൽക്ക് മേഡ് ചേർത്താലേ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ താല്പര്യമില്ലാത്തവർക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു പിഞ്ച് ഉപ്പും കൂടെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ചേർത്ത് കൊടുത്താലും നല്ലതാണ് കേട്ടോ, നിർബന്ധമൊന്നുമില്ല. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്ത് തിളപ്പിച്ചൊന്ന് കുറുക്കിയെടുക്കാം. ഇപ്പോൾ ഇതാ അത്യാവശ്യം നന്നായിട്ടൊന്ന് തിക്കായിട്ടുണ്ട്. ഓവറായിട്ട് തിക്കാവില്ല കേട്ടോ, കുറച്ചൊന്ന് ലൂസായിട്ട് തന്നെയാണ് ഉണ്ടാവാൻ. പക്ഷേ തീ ഓഫ് ചെയ്തിട്ട് ചൂടാറാനായിട്ട് മാറ്റി വെക്കുന്ന സമയത്തേക്ക് ഇതാ ഈ ഒരു രീതിയിൽ അത്യാവശ്യം നന്നായിട്ട് കട്ടിയായിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ. ചെറുതായിട്ട് കട്ടകൾ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്നങ്ങ് അടിച്ചെടുക്കണം, എങ്കിലാണ് ഡ്രിങ്കിൻ്റെ രൂപത്തിൽ ആയിട്ട് വരുള്ളൂ. അപ്പോൾ നമ്മളിതാ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അത് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കാം. കട്ടി കൂടുതലാണെങ്കിൽ വേണമെങ്കിൽ പാലൊഴിച്ചു കൊടുക്കുക കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ അടിച്ചെടുത്താലും മതി. നമ്മൾ പിസ്ത കുൽഫി ഡ്രിങ്കാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ചെറിയൊരു കളറും നല്ലൊരു ഫ്ലേവറും കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2-3 ഡ്രോപ്പ് പിസ്ത എസൻസ് ചേർത്ത് കൊടുക്കാം. നിർബന്ധമൊന്നും ഇല്ല കേട്ടോ, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതിന് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ കസ്കസ് കുതിർത്തിയത് ചേർത്ത് കൊടുക്കാം. അതേപോലെ പിസ്ത കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചാണ് കേട്ടോ. നന്നായിട്ട് തണുപ്പിച്ചിട്ട് വേണം കഴിക്കാൻ. നല്ല ടേസ്റ്റുള്ളൊരു ഡ്രിങ്കാണ്, വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. ആ പൗഡർ നേരത്തെ തന്നെ തയ്യാറാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം, ആവശ്യമുള്ള സമയത്ത് കുക്ക് ചെയ്താൽ മതി. നല്ലൊരു ഡ്രിങ്കാണ്, നമുക്ക് പാർട്ടിയിലൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന റൈറ്റാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്കുകൾ അറിയിക്കാനായിട്ട് മറന്നുപോയല്ലേ. അപ്പോൾ ഇതേപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.